ആരാണ് അഷ്റഫുൽ ഖൽഖ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്നേഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുമുണ്ട്. പ്രവാചകന്റെ വാക്ക് തന്നെ അതാണല്ലോ. മദ്രസ കുട്ടികൾ പോലും പ്രസംഗത്തിൽ കേട്ടുകൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടു അറിവുള്ളവരാണ്. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളെക്കാളും ചരാചരങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടാതെ, എന്നെ പ്രേമിക്കാതെ, എന്നോട് അനുരാഗം വെക്കാതെ ഒരു വ്യക്തിയും യഥാർത്ഥ മുഅ്മിനാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. ഈ അധ്യാപനം തന്നെ മതി ലോകത്തിന്റെ നായകനെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യതിരക്തമാക്കാൻ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് സത്യത്തിൽ. ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥമായി സ്നേഹിച്ചതാകുന്ന സഹോദരങ്ങൾക്ക് പിന്നെങ്ങനാണ് അവരുടെ സമയങ്ങളെ അശ്ലീലമാകുന്ന സിനിമാ ലോകത്തേക്കും അശ്ലീലമാകുന്ന ഫുട്ബോളിന്റെ മാമാങ്കം കാണുന്നതിലേക്കും ഒക്കെ അവന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ വേണ്ടി അവൻ തയ്യാറെടുക്കുക? 8:30 വരെ മിക്ക ചെറുപ്പക്കാരും ഇത് ടിവിയുടെ മുന്നിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വേണ്ടി. എന്താണ് അവർ വിജയിച്ചോ തോറ്റോ അവരുടെ കളി കാണാൻ വേണ്ടിയുള്ളതാകുന്ന തിക്കും തിരക്കും എല്ലാ ടൗണുകളിലും എൽ സി ഡി വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് കേരളക്കാർ മാറിയിരിക്കും. ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ അത് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കും. ആ കളി കഴിഞ്ഞു, അതെല്ലാം തീരുന്നതിന് ശേഷം വാഹനം പോകാം എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ പോക്കിയെങ്കിൽ ഈ കളി കാണലും ഈ തമാശ പറച്ചിലും ഈ കൂട്ടിച്ചിരിയുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നതായിരുന്നോ, ആ പ്രവാചകന് താല്പര്യമുള്ള വസ്തുക്കളായിരുന്നോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. കളിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഈ ഭൂമുഖത്തേക്ക് വന്നത്? ആ കളി കണ്ടുകൊണ്ടിരിക്കാനാണോ നമ്മൾ ഈ ഭൂമുഖത്തേക്ക് വന്നത്? റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവർ എത്ര പേർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ട് അതുകൊണ്ട് ഉറക്കെ സലാത്ത് ചെല്ലുന്നവർ എത്ര പേർ? വേണ്ട എണ്ണത്തെ ഒരു സുദിനത്തിൽ തന്നെ 10 സലാത്തെങ്കിലും കുറഞ്ഞപക്ഷം ചെല്ലിയവർ എത്ര പേർ? പള്ളിയുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് നമസ്കാരത്തിന് ശേഷം ഉസ്താദുമാരടക്കം ദുആ ചെയ്യുമ്പോ ആ ദുആകളിൽ പങ്കാളിയായിട്ട് 3 സലാത്ത് ചൊല്ലിപ്പിരിയുമ്പോ ആ സലാത്തുകൾ മാന്യമായി ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടുകൂടി മദീനയിലെ രാജകുമാരന് സമർപ്പിക്കുന്ന സലാത്ത് ചൊല്ലാൻ എത്ര പേർക്കാണ് താല്പര്യമുടനെ എടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ സത്യത്തിൽ പ്രവാചകനെ തിരിഞ്ഞെടുത്തിരുന്നില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലാനു പറയാം, അലി ബിനു അബീ താലിബ് റളിയല്ലാഹു തആലാനു പറയാം, മഅറഫിനാ റസൂലല്ലാഹ് ഇല്ലാ കമാ യുഅറഫു സൈഫു അൻ ഉമദിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. علي رضي الله تعالى عنه പറയുവയാണ്, ما عرفنا رسول الله صلى الله عليه وسلم الا كما يعرف السيف عن حمده. ഉറയിലിട്ടിരിക്കുന്ന വാളിനെ അതിന്റെ പുറത്ത് നിന്ന് എപ്രകാരമാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, അഥവാ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഉറയിലിട്ടിരിക്കുന്ന വാളിനെ അതിന്റെ ഉറയിൽ തന്നെ കടക്കുന്ന അവസരത്തിൽ വെളിയിൽ നിന്നുകൊണ്ട് വാളിനെ മനസ്സിലാക്കുന്നത് പോലെ അതിന്റെ മൂർച്ചയെ തിരിച്ചറിയുന്നത് പോലെയാ റസൂലുള്ളാഹിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. മഹത്വം അറിയുമ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നതുള്ളൂ അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ മരുമകനാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല മഹാനവരകൾ ഒരു കാലെടുത്തു വെച്ചു അടുത്ത കാല് വെക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുമായിരുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. ഒരു കാലെടുത്തു വെച്ചു അടുത്ത കാല് അടുത്ത ഖത്മത്തിന് മുമ്പ് അടുത്ത ചവിട്ടടിക്ക് മുമ്പായിട്ട് ഒരു ഖത്മ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ഖത്മ് മുഴുവനും അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു. അത്രത്തോളം വലിയ മഹത്വമായിരുന്നു സയ്യിദനാ അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു. മഹാനവരകൾ പറയുന്നു നമ്മൾ റസൂലിനെ മനസ്സിലാക്കിയിട്ടില്ല.
റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയത് എപ്രകാരമാണ്? ഇല്ലാ കമാ യുഅറഫു സൈഫു അൻ ഉമദിഹി, ഉറയിൽ കടക്കുന്നതാകുന്ന വാളിനെ എപ്രകാരം അതിന്റെ വെളിയിൽ നിന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അപ്രകാരമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് മഹാനായ അലി ബിൻ അബീ താലിബിൻ കറമല്ലാഹു വജ്ഹഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. ആ പ്രവാചകനെ നമ്മൾ തിരിച്ചറിയണം. പ്രവാചകനെ ലോകത്തുള്ള സർവ്വ സത്യദാനങ്ങളും സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ആകാശം സ്നേഹിച്ചതിനെ പറ്റി, ഭൂമി സ്നേഹിച്ചതിനെ പറ്റി, ഈ ലോകത്തുള്ള സർവ്വ സത്യദാന പ്രവാചകനോട് അനുരാഗം വെച്ചതിനെ പറ്റി ഞാൻ വാചാരനാകുന്നില്ല. അത് ഹദീസുകളിൽ വളരെ വിശാലമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളയെ സ്നേഹിച്ച് സ്നേഹിച്ച് അല്ലാഹു അല്ലാഹു സ്നേഹിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസേര എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ലാ. വെളിയിൽ വെളിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും 1000 കസേര കൂടി ഇറക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ. എല്ലാവരും കൂടി ഉപകാരപ്പെടുത്തുക. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ദുആയിരുന്നു വേണം നമ്മുടെ സദസ് ബിരിയാൻ. അല്ലാഹു കബൂലാക്കട്ടെ. ഇതുപോലെ ഒരു രാത് നമുക്കിനി ഉണ്ടാവുക എന്ന് അറിയൂല. അല്ലാഹു നമുക്ക് ഇനിയും ഒരുപാട് ഇൻമിന്റെ രാവുകൾ ഒരുമിക്കാൻ അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. നമ്മൾ വെറുതെ തമാശ പറഞ്ഞ് ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസല്ല, ഖുർആനും ഹദീസും കൊണ്ട് നമ്മുടെ സദസ് മുന്നോട്ട് പോകും. പാട്ടുപാടി ഒരു കോമഡി പറഞ്ഞു പോകുന്ന ശീലം വിനീതനില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമ്മുടെ സദസ് ഖുർആനിക സദസ്സാണ്. ഹദീസിന്റെ വിമ്പരത്തോടു കൂടിയായിരിക്കും പോവുക. നമ്മുടെ സദസ്സിൽ നാരായണമുണ്ട്, നിരവധി മുതല്ലിമീങ്ങളുണ്ട്, കാർണവന്മാരുണ്ട്, സജ്ജനങ്ങളുണ്ട്, വൃദ്ധരുണ്ട്. അവരുടെ ഒക്കെ പറക്കത്തോട് ഇൻഷാല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു സ്നേഹിച്ച പ്രവാചകൻ, ആ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു എങ്ങനെയാണ് സ്നേഹിച്ചത്? ലോകത്തിന്റെ നായകനെ എന്ത് വിഷമമുണ്ടായാലും, എന്ത് പ്രശ്നം മനസ്സിലേക്ക് വന്നാലും, എന്തൊരു ദുഃഖത്തിന്റെ മുഹൂർത്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചതായി നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമുക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കപ്പെട്ടത്. ആ വിശുദ്ധമായ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തു. ആ പ്രവാചകൻ നമുക്ക് പ്രബോധനം നടത്തി തന്നു. ആ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന കലാമം മൂജസായ കലാമാണ്, അഥവാ ചെറിയ വാക്ക് പറഞ്ഞിട്ട് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകളാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ കലിമത്തുകളും ഓരോ അക്ഷരങ്ങളും. അതിലെ ഓരോ അക്ഷരങ്ങളും വിലപ്പെട്ടതാണ്. ഓരോ വാക്കുകളും വളരെയേറെ അർത്ഥവത്തായ വാക്കുകളാണ്. അങ്ങനത്തെ പ്രവിശാലമാകുന്ന അർത്ഥത്തെ കുറിക്കുന്നതാകുന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് നൊമ്പരം വരുമ്പോ, പ്രവാചകന്റെ മനസ്സ് വിഷമിക്കുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി കൊടുത്തുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്ക്, തമീമ ഗോത്ര തലവനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്. സദസ് ഒരുമിച്ച് കൂടി എല്ലാവരും കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തമീമ ഗോത്രത്തിലേക്ക് ഒരു തലവനെ വേണം, റസൂലുള്ള അധ്യക്ഷനായിട്ട് സദസ്സിൽ വന്നിരുന്നു. ഇതുപോലെ ഒരു സുന്ദരമാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ചോദിച്ചു, ആരെയാണ് നമുക്ക് ആ ഗോത്രത്തലവനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞ കൂട്ടത്തിൽ ചിലരുടെ ശബ്ദം അല്പം ഉയർന്നു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസ് അറിയാതെ ഉയർന്നു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്ന് ചെറുതായി ഒന്ന് വിഷമിച്ചു. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ പ്രവാചകൻ ഇരിക്കുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ അറിയാതെയാണ് ശബ്ദമുയർത്തിയതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അല്പം മനസ്സിനെ വിഷമിച്ച പ്രവാചകനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റാത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ أصواتكم فوق صوت النبي ولا تجهروا له بالقول
دهر بعضكم لبعض تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ സാന്ത്വനിപ്പിച്ചു കൊണ്ട് ആയത്ത് ഇറക്കുകയാണ്. തമീമ ഗോത്ര തലവനെ അന്വേഷിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ആരെയാണ് ഗോത്രത്തിന്റെ തലവനായിട്ട് എടുക്കുക എന്ന് സഹോദരങ്ങളോട് കൂടെ ആലോചന നടത്തിയപ്പോ ഗൂഢാലോചന നടത്തിയതാകുന്ന സഹാബത്തെ കിറാമിനിടയിൽ വെച്ചുകൊണ്ട് അവർക്കിടയിൽ വെച്ചുകൊണ്ട് പ്രവാചകരോട് ശബ്ദമുയർത്തി ചില ആളുകൾ സംസാരിക്കുകയാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വാക്യം ഓതുകയാണ്, ഖുർആൻ അവതരിക്കുകയാണ്. الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي അല്ലയോ മുസ്ലിമീങ്ങളെ ജനങ്ങളെ, നിങ്ങളിൽ ഒരാളും തന്നെ ഹബീബായ നബി തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല.